നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അദാനിയുടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരം തുടങ്ങിയിട്ട് ഏറെക്കാലമായി. ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല സംസ്ഥാന സർക്കാർ. എന്നാൽ ഈ സമരത്തിന് പിന്നിലുള്ള ലത്തീൻ കത്തോലിക്ക സഭയെയും വൈദികരെയും അപമാനിക്കുന്ന മുദ്രാവാക്യങ്ങളുമായി ഒരു കൂട്ടം CPM പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ, അതും വൈദികർക്കെതിരെ ഉയർത്തുന്നത് കൊലവിളി മുദ്രാവാക്യങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, ഇനി തിരുവനന്തപുരം ജില്ലയെന്നല്ല കേരളത്തിൻ്റെ തീരദേശ മേഖല CPM തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത്രയേറെ കലിപ്പാണ് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക്. CPM പ്രവർത്തകർ സമരത്തിന് നേർക്ക് മുഴക്കിയ ആ മുദ്രാവാക്യങ്ങൾ വൈദികർക്ക് നേരെ ആക്ഷേപമെന്നല്ല കൊലവിളി മുദ്രാവാക്യം തന്നെയായിരുന്നു. ലോകയ്ക്കുള്ളിലെ ചെറ്റകളെ, രാജ്യദ്രോഹ പട്ടികളെ ഓർത്തുകളിച്ചോ പാതിരിമാരെ. ലോകയ്ക്കുള്ളിലെ തെമ്മാടികളെ, ലോകയ്ക്കുള്ളിലെ പട്ടികളെ, പാതിരിമാരെ, തെണ്ടികളെ പറയുന്നതാരാണ് എന്നറിയാമോ? CPM എത്തിയ നാടാണേ പാതിരിമാരുടെ ഷെയ്പ്പ് മാറും, തെമ്മാടികളെ ഓടിക്കോ. ഇതാണ് മുദ്രാവാക്യമായി ഉയർന്നു കേൾക്കുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിക്ക് എങ്ങനെ ഇത്തരം കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയും? എന്താണ് ഇത്ര വലിയ വൈകാരിക പ്രകടനത്തിന് കാരണം? അദാനിയോടുള്ള സ്നേഹമോ അതോ വികസനത്തിൻ്റെ പേരിലുള്ള മുദ്രാവാക്യമോ? ലത്തീൻ കത്തോലിക്ക സഭ അത്ര നിസ്സാരക്കാരല്ല എന്ന് CPM എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത്? സമരത്തിൻ്റെ മുൻനിരയിലുള്ള ആർച്ച് ബിഷപ്പും യൂജിൻ പെരേര വൈദികനുമൊന്നും അത്ര നിസ്സാരക്കാരല്ല. ഇത്തരം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുവന്ന പാരമ്പര്യമുണ്ട് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക്. ലാറ്റിൻ സഭ പൂർണ്ണമായി സമരക്കാരുടെ പിന്നിൽ ഇപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കേരള സർക്കാരിന് നേരെ അതിശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ സഭ തീർത്തിരിക്കുന്നത്. ഏതു വിധേനയും സമരത്തെ തല്ലിയൊടിക്കാൻ സർവ ശക്തിയുമെടുത്ത് ഇപ്പോൾ കേരള സർക്കാർ പ്രവർത്തിക്കുന്നു. അദാനി കോടതിയിലെത്തി നേടിയ അനുകൂല വിധി നടപ്പാക്കാൻ എന്ന പേരിൽ ഇപ്പോൾ സർക്കാർ സമരക്കാരെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിലപ്പുറം രാഷ്ട്രീയമായി നേരിടാനുള്ള CPM നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാകും. ഒരു സഭയെ ഇത്തരം വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അഥവാ CPM ചില പ്രവർത്തകർ അദാനിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയാണ് ഇത്തരം കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം കാണിക്കണം. ആ മുദ്രാവാക്യങ്ങൾക്ക് പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് CPM പ്രഖ്യാപിക്കണം. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ കാണുന്നില്ല. അവർക്കൊക്കെ അദാനിയാണ് മുഖ്യം. വിഴിഞ്ഞം സമരത്തിൽ ഒരുപാട് ന്യായങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരുമുണ്ട് എന്ന് വ്യക്തം. തീരശോഷണം ഒരു നിസ്സാര സംഭവമല്ല. ഓരോ ദിവസവും മത്സ്യത്തൊഴിലാളികളുടെ
ജീവിക്കാനുള്ള അവകാശമാണ് തീരശോഷണത്തിലൂടെ കവർന്നെടുക്കപ്പെടുന്നത്. അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ല. തീരശോഷണത്തിൽപ്പെട്ട് വീട് നഷ്ടപ്പെട്ട് ഇന്നും കഴിയുന്ന നിരവധി മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് പാർക്കാൻ ഒരു വീടുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട്. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം ധാർഷ്ട്യ മനോഭാവമാണ് തുടർച്ചയായി സർക്കാർ പ്രകടിപ്പിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സർക്കുലർ ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. സർക്കാരിൻ്റേത് ഏകപക്ഷീയ നിലപാടാണ് എന്നും സമരസമിതി മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങളിൽ ഒന്നുപോലും സർക്കാർ പാലിച്ചില്ല എന്നും ഈ സർക്കുലറിൽ എടുത്തു പറയുന്നു. അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കുർബാന മധ്യേ ഇക്കഴിഞ്ഞ ദിവസം വായിച്ച സർക്കുലറിൽ എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്നുണ്ട് സഭ. ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജേനറ്റോ അത്ര നിസ്സാരക്കാരനല്ല. നിരവധി സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ച പാരമ്പര്യവും പശ്ചാത്തലവുമുണ്ട് നെറ്റോ എന്ന പിതാവിന്. തുറമുഖ കവാടത്തിലെ സമരം തുടങ്ങിയതിനു ശേഷം ഇത് 5ാം തവണയാണ് തിരുവനന്തപുരം അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ സർക്കുലർ വായിച്ചത്. തുറമുഖ നിർമ്മാണം മൂലമുള്ള സാമൂഹികാഘാതങ്ങൾ പഠിക്കാൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ജനകീയ കമ്മീഷനുമായി സഹകരിക്കണമെന്നും ഈ സർക്കുലർ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മന്ത്രിസഭാ ഉപസമിതി വീണ്ടും സമരക്കാരെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മുൻപ് മന്ത്രിസഭാ ഉപസമിതി സമരക്കാരെ കണ്ടപ്പോഴൊക്കെ അവരെ വിരട്ടാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിയത്. ഒരു വശത്ത് അദാനിയെക്കൊണ്ട് കോടതി വഴിയിലൂടെ സമരക്കാരുടെ സമരം പൊളിക്കാനുള്ള തന്ത്രങ്ങൾ, മറുവശത്ത് രാഷ്ട്രീയ പ്രതിരോധം. എങ്കിലും എല്ലാ പ്രതിഷേധങ്ങളെയും പ്രതിരോധങ്ങളെയും അവഗണിച്ചും പ്രതിരോധിച്ചുമാണ് ഇപ്പോഴും ലത്തീൻ സഭ തങ്ങളുടെ പോരാട്ടം തുടരുന്നത്. ലത്തീൻ സഭ ഒറ്റയ്ക്കായിരുന്നില്ല. പലപ്പോഴും ഇതര മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്ന് വ്യാപകമായ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോഴൊക്കെ അവർക്കെതിരെ തീവ്രവാദം വരെ ചിലർ ചുമത്തി. അദാനി ഗ്രൂപ്പുമായി ഏറെ ചങ്ങാത്തത്തിലുള്ള തുറമുഖമന്ത്രി മുഹമ്മദ് ദേവർകോവിൽ സമരം പൊളിക്കാൻ സർവതന്ത്രങ്ങളും പയറ്റുന്നു. പ്രാദേശിക ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ ഈ സമരസമിതിയുടെ സമരം പൊളിക്കാൻ മറ്റൊരു വിഭാഗവും വിഴിഞ്ഞത്ത് നേർക്കുനേർ നിൽക്കുന്നു. അതിനു പിന്നിലും CPMന്റെ കൈകളുണ്ട് എന്നത് വ്യക്തമാണ്. അദാനിയായതുകൊണ്ട് BJPയുടെ പിന്തുണ സ്വാഭാവികമായി അദാനിക്ക് ലഭിക്കുന്നു. മറുവശത്ത് പിണറായി വിജയനും സർക്കാരുമൊക്കെ അദാനിക്കായി വിടുപണിയെടുക്കുന്നു. ചുരുക്കത്തിൽ, ലത്തീൻ സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ കണ്ണടയ്ക്കുന്ന സർക്കാരാണ് നമുക്ക് മുന്നിലുള്ളത്. തീരദേശത്ത് കടൽ മണ്ണെടുത്തത് മൂലം 350 കുടുംബങ്ങൾക്കാണ് ഈ കഴിഞ്ഞ വർഷം കിടപ്പാടം നഷ്ടപ്പെട്ടത്. വിഴിഞ്ഞം പദ്ധതി ഈ പരിസ്ഥിതിക്ക് വലിയ ആഘാതം വരുത്തുന്നു എന്ന് ലത്തീൻ സഭ പറയുന്നു. പദ്ധതിയുള്ള പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ നിർമ്മിക്കുന്ന തുറമുഖങ്ങൾ തീരദേശത്തെ ജനങ്ങളുടെ ജീവിതോപാധികളെ പൂർണ്ണമായി ബാധിക്കും എന്നതാണ് സമരസമിതിയുടെ നിലപാട്. ജീവിതോപാധികൾ മാത്രമല്ല, കടലിലെ ജീവികളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. കടൽച്ചാലുകൾ ആഴത്തിലാക്കുന്നത് വഴി മണ്ണടിഞ്ഞുകൂടലും തീരദേശത്തെ മണ്ണെടുക്കലുമൊക്കെ വർദ്ധിക്കും എന്നതിന് വിശാഖപട്ടണം, ചെന്നൈ തുറമുഖങ്ങൾ ഉദാഹരണങ്ങളാണ്. തുറമുഖ പദ്ധതിയെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം തെരുവിലാക്കപ്പെട്ട നിരവധി മത്സ്യ കുടുംബങ്ങൾ, അവർക്ക് ഉപജീവന മാർഗം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അത് ഓർമ്മപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരം അതിരൂപതയുടെ ഈ സമരം. സമരം നടത്തുന്ന വൈദികർക്കെതിരെയും മെത്രാനെതിരെയും കൊലവിളി മുദ്രാവാക്യങ്ങളുമായി CPM പ്രവർത്തകരെ കളത്തിലിറങ്ങിയാലൊന്നും ആ സമരവീര്യം തളരില്ല. അതാണ് ഇപ്പോൾ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ശക്തിയും. അവിടെ CPM പ്രവർത്തകരുടെ വിരട്ടലുകൾ ഏൽക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത് CPMന്റെ പൊയ്മുഖം തന്നെയാണ്. അദാനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത CPM ഗുണ്ടകളെ തെരുവിലിറക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.